ഒരു ബലിയർപ്പണ വേദി ഒരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദി ഒരുങ്ങി പാടാം ഒരു മനമായി സ്തുതി കീർത്തനമേകാൻ ചേരാം ഒരു നവകീർത്തന ബലിതുമോദായി ഇന്നത്തെ വിശുദ്ധ കുർബാന സമർപ്പിച്ചിരിക്കുന്നത് മരണം മൂലം നമ്മെന്ന് വേർപെട്ടു പോയിട്ടുള്ള ജേക്കബ് ആന്റണി, സ്റ്റെല്ല വിൻസൻ, കെ പി ഔസേ, തോമസ് കെ എം, അന്നമ്മ മാത്യു പാലമ്മൂട്ടി, പോൾ എ, ഇ ആർ ദേവസി, ജോസഫ് തോമസ് ആൻഡ് ജെസീന്ത ജോസ് എന്നിവരുടെയും മരിച്ച ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എല്ലാ ആത്മാക്കളുടെയും ആത്മശാന്തിക്കായിട്ടും താങ്ക്സ് ഗിവിംഗ് മാസമായിട്ട് ഷിബിൻ ആന്റണി, റോബി ജോസഫ് ആൻഡ് ഫാമിലി, വർഗീസ് ജോസഫ് എന്നിവരുടെ പ്രതീക നിയോഗത്തിനായിട്ടും സമർപ്പിച്ചിരിക്കുന്നതാണ്. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം അത്തിൻ്റെ തങ്ങളെ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയും മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാമുതണം പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മഞ്ഞിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും, അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ജനരാശികളുടെ മത്തിയെ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലാത്മജനും റൂഹാക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയും ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥന സൃഷ്ടാവുമാകുന്നു,
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവെ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുതി അർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ലീഗ ഗലാത്തിയയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:13-15 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജടികതയിലേക്കുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം, പ്രത്യുത സ്നേഹത്തിലൂടെ പരസ്പരം ദാസ്യം ചെയ്യുവിൻ. എന്തെന്നാൽ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു വചനത്തിൽ നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാദൻ വിളിക്കുന്നു നമ്മേ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാൻ ലോകത്തിലെങ്ങും പോകാൻ നാദൻ വിളിക്കുന്നു നമ്മേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു ദിവസം ഈശോയും അവൻ്റെ ശിഷ്യന്മാര് വഞ്ചിയിൽ കയറി അവൻ അവരോട് പറഞ്ഞു, നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാം. അവർ പുറപ്പെട്ടു. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങി. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി. മുങ്ങിത്തുടങ്ങി അവർ അപകടത്തിലായി. അവർ അടുത്തു ചെന്ന് ഗുരോ ഗുരോ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവൻ നിലച്ചു. ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവ്, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവടിഞ്ഞു സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രത്തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ തോമസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ പരവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ ഇന്നറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രകത്താ തിരഞ്ഞെടുത്താം. അങ്ങയുടെ അച്ചകടമാചനം മുഴുവൻ്റെയും കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാമുത്തണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ പാവന ബലിപീഡേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധി വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാ വൈഗനിക മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേ പിതാവിൻ്റെയും സ്മരണം വിശുദ്ധ പരിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്നവർ ദീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരർ ഈ കുർബാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരങ്കിലെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും അലകമഴവതിനായിരങ്ങളും മഹോനതനായി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേമരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങളങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയമാട് സ്രാപ്പയന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നതവീതിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നതവീതിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതന അങ്ങയുടെ സദൃശ്യനം അങ്ങയിൽ നിന്നുമുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിഷ്ഠയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസരനിലെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നീ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായി റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായി മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കളും മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധി പ്രതിജനകമായി വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേലങ്ങരെ വിശുദ്ധൻ്റെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണനീയ സമർത്ഥവുമായി കൃപയിൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വമിശിഹായങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേൽ ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിശിഹയുടെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ നാം വസിച്ചതിനെ ആശീർവദിക്കുകയും ഭക്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരുടെയും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയം വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിദ്ധൻ്റെ അമൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സംഭയം സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഇങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശ്വമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാപാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കൈയിലില്ലൊന്നും നാഥാ, പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. അതിമോദം ഞങ്ങൾ പാടാം, ആരാധന ആരാധന നാഥാ ആരാധന. നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ
പാപങ്ങളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ കാരുണി പുറമങ്ങ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവേ ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട അരുവിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശമിശിഹായുടെ കൃപാവരം അവിടുത്തെ ഈ കാരുണ്യത നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ സഹോദരരെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം സ്നേഹനിധിയായ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സത്യവുമായും സജീവവുമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ചെങ്കിലും മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാമുതർന്ന പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നെയ്ക്കും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായും ശിഹായി സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുമുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ
സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആഭിനോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൻ പാർക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിൻ ദാസരെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹം എന്നെന്നും. വിശുദ്ധീകരണത്തിൻ്റെ പെരുപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കവറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. നിരുപരി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുവയില്ലയോ. നടന്നുകൂടാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയെ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. എൻ്റെ കർത്താവ് തന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവെ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ എന്നേക്കും ആമേൻ. തെളിവായി എന്നുടെ നാദാനി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുന്നതിൻ്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലെ സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും വരിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം
ഇസഹാഗ്യാക്കു മഹിദാശിയർത്തൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയെന്നാദാ തിരുസന്നിധിയിൽ പുരുവത്സലരാം ശ്ലീഹരും ഒരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടേ ദാസർ ചെയ്യും ബലിയെന്നാദാ തിരുസന്നിധിയിൽ അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവേ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നുമാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതി വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ ശബ്ദം മഹനീയമാ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ പരിധഭാഗം നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ സകലത്തിന്റെയും നാഥന ദൈവവുമായി മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതം അടകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷയരായി കപടം തുറക്കിഷ്ടനങ്ങ നീതിമാരുമാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോക ആരംഭം മുതൽ സജ്ജമാക്കപ്പെട്ടിരിക്കും സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ മേലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ